ഇനി വയനാട്ടിലേക്കാണ്. പുൽപ്പള്ളിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവയെ കണ്ടെത്തിയിരിക്കുന്നു. കാപ്പിപ്പാടി കോളനിയിലാണ് കടുവ ഇപ്പോഴുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജെയ്സൺ മണിയങ്ങാട് അവിടെ നിന്ന് ചേരുകയാണ്. ജെയ്സൺ, കടുവയെ പിടിക്കാനുള്ള ശ്രമം എവിടെ വരെയായി? ജെയ്സൺ കേൾക്കാമെങ്കിൽ ജെയ്സണിലേക്ക് വരാം. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വയനാട്ടിലെ പുൽപ്പള്ളിക്കാർ വലിയ ഭീതിയിലാണ്. ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവയെ പേടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മണിക്കൂറുകൾ നാട്ടുകാർ തള്ളി നീക്കിയത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പ്രതിഷേധവും ഉണ്ടായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കർശനമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. പിന്നാലെ കൂടുതൽ തെരച്ചിൽ ശക്തമാക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. എന്തായാലും ഇപ്പോൾ കാപ്പിപ്പാടി കോളനിയിൽ കടുവയെ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി പുറത്തു വരുന്നത്. ജെയ്സൺ മണിയങ്ങാട് ചേരുകയാണ്. ജെയ്സൺ, കടുവയെ പിടിക്കാനുള്ള ശ്രമം എവിടെ വരെയായി? പ്രജല, നമ്മളിപ്പോൾ നിൽക്കുന്നതിന് ഏതാണ്ട് 200 മീറ്റർ മുകളിലാണ് കടുവ ഇപ്പോൾ ഉള്ളത്. ഒരു മണിക്കൂറായി ഇവിടെ തന്നെ കടുവ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ മുതൽ കടുവയെ പിടികൂടാനുള്ള ശ്രമം, അതായത് കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം വനംവകുപ്പ് നടത്തുന്നതാണ്. ഇന്നലെ ഇന്ന് പുലർച്ചെയാണ് വനംവകുപ്പ് ഏതാണ്ട് 2 കിലോമീറ്റർ അകലെയുള്ള കടുവ നേരത്തെ നിലയുറപ്പിച്ച സ്ഥലത്ത് നിന്നും, ആ സമയത്താണ് കടുവ തൊട്ടടുത്തുള്ള ഒരു കോളനിയിലെത്തുന്നതും ഒരു ആട്ടിൻകുട്ടിയെ അവിടെ നിന്നും പിടികൂടുന്നതും. ആ ആട്ടിൻകുട്ടിയുമായിട്ടാണ് കടുവ തുടർന്ന് സഞ്ചരിച്ച് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതിന് മുകളിൽ എത്തിയിട്ടുള്ളത്. നിലവിൽ മയക്കോടി വെക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് വനപാലകർ പറയുന്നത്. പക്ഷേ മയക്കോടി വെക്കാനുള്ള അനുമതി തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കേണ്ടിയിരിക്കുന്നു. അത് ഇതുവരെ ലഭിക്കാത്തതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കാട്ടിലേക്ക് തിരികെ അയക്കാനുള്ള ശ്രമം വനംവകുപ്പ് പലതവണ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ കടുവ ജനവാസ കേന്ദ്രത്തിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. പ്രദേശവാസികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഒരു പക്ഷേ കടുവ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു അക്രമകാരിയായ കടുവയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുകയാണ്. കടുവയെ പിടികൂടുകയോ വനത്തിലേക്ക് തുരത്തുകയോ ചെയ്തതിനു ശേഷം എല്ലാം സുരക്ഷിതം എന്ന് വനംവകുപ്പ് നിർദ്ദേശം നൽകിയാൽ മാത്രമേ 144 പിൻവലിക്കൂ എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ വനപാലകർ ഈ പ്രദേശത്ത് എല്ലായിടത്തുമുണ്ട്. പ്രത്യേക ജാഗ്രതയോടെ ആ കടുവയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രജല. ജെയ്സൺ, കഴിഞ്ഞ ദിവസം കടുവയെ പിടിക്കാത്തതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷമാണോ കൂടുതൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ തെരച്ചിൽ ഊർജിതമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമാണോ ഈ മാധ്യമസംഘം നിൽക്കുന്ന ഭാഗത്തുള്ളത്? പ്രജല, ഈ കടുവ ഇന്നലെ 12 മണിയോടുകൂടിയാണ് ഈ കടുവയെ നമ്മളിപ്പോൾ നിൽക്കുന്നതിന് ഏതാണ്ട് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കൃഷിയിടത്തിൽ ഒരു വാഴത്തോട്ടത്തിൽ കടുവയെ കാണുന്നതും അതിനുശേഷം തുടർന്ന് വനംവകുപ്പ് കൃത്യമായി അപ്പോൾ തന്നെ എത്തിയിരുന്നു. എങ്കിലും മയക്കോടി വെച്ച് പിടികൂടണമെന്നായിരുന്നു ജനങ്ങളുടെ ആവശ്യം. അത് ഇതുവരെ നിറവേറ്റാൻ സാധിക്കില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ കടുവയെ കാട്ടിലേക്ക് തിരികെ വിടാൻ സാധിക്കുമെങ്കിൽ അത് നടത്തുക എന്നുള്ളത് തന്നെയാണ് വനപാലകരുടെ ലക്ഷ്യം. എന്നാൽ നിലവിൽ അതിനുള്ള സാഹചര്യമില്ല. കൂടുതൽ അക്രമകാരിയാണ് ജനവാസ കേന്ദ്രത്തിലേക്ക് കൂടുതൽ ഇറങ്ങുന്നു. ഇത്തരത്തിൽ ജില്ലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും സർക്കാരിനും പ്രത്യേക റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ഇതേ തുടർന്നുള്ളതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വനപാലകർ മാത്രമേ ഉള്ളൂ. പോലീസ് തൊട്ടപ്പുറത്ത് ആളുകളെ ഓടിക്കുന്നതും മറ്റുമൊക്കെയുണ്ട്. ആളുകളോട് പ്രദേശത്തേക്ക് എത്തരുത്, വീട്ടിൽ നിന്നും ഇറങ്ങരുതെന്ന് പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രജല. ജെയ്സൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രദേശത്ത് നിരോധനാജ്ഞ തുടരുകയാണ്. ജനവാസ കേന്ദ്രമാണ് ഇപ്പോഴുള്ള ആ മേഖലയിൽ ധാരാളം വീടുകളുള്ള സ്ഥലമാണോ? ഏത് രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്?